കുട്ടീനെ കുറച്ച് മുമ്പൊന്ന് എത്തിച്ചേരുന്നെങ്കിൽ ആ സംഭവം നടന്ന സ്കൂള് വിടുന്ന 5 മിനിറ്റ് മുമ്പാണ് ഇവർ കൊണ്ടുവരുന്നത്. രക്ഷിതാവ് വന്നിട്ട് അതിന് ടീച്ചേഴ്സ് ഒന്നും നോക്കില്ല. ഷജിൽ സാറ് പറഞ്ഞത് ബെഞ്ച് തട്ടിയത്, ആണി കുത്തിയത്, കല്ല് കുറയത്, അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയിപ്പിക്കുക. കോൺക്രീറ്റ് തറയാണെങ്കിലും കുട്ടികൾ ഈ ഇരുമ്പ് ഫ്രെയിമുള്ള ബെഞ്ചും ഡെസ്കും വലിച്ചുകൊണ്ട് അതിന്റെ തറ ലേശം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഉപ്പറ്റി ഇതിനകത്ത് ഇട്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അത് പെട്ട ഒരു മുറിവ് കണ്ടു. മുറിവ് കണ്ടപ്പോ തന്നെ ഇനി എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പേര് ഞങ്ങളത് കെട്ടിവെച്ചു. രക്ഷാകർത്താവിനെ ഒന്ന് പുള്ളി ഇവിടുത്തെ ഒരു ബത്തേരി ബാറിലെ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോട്ടെ, കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞത് ചുങ്കത്തുണ്ട്, ഞാനിങ്ങോട്ട് വരാം, ഞാൻ വന്നിട്ട് ഉണ്ടാകുന്ന പറഞ്ഞു. അദ്ദേഹം ഈ ചുങ്കത്തു നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് സ്കൂളിലെത്തി. ഇത് സംഭവം ഞാൻ വരുന്നതിന് കുറച്ച് മുമ്പ് നടന്നിട്ടുണ്ടെന്നാണ്. എനിക്ക് എൻ്റെ പെങ്ങളുടെ കുട്ടി അവളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പെങ്ങളുടെ കുട്ടി പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു 3:10 to 3:45 ഇടയ്ക്കുള്ള സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടീനെ ഞാൻ തോർത്തെടുത്തിട്ട് അസംഷൻ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവരിത് നോക്കിയപ്പോൾ പിന്നെ ബൈറ്റ് മാർക്കാണെന്ന് പറഞ്ഞ് ഇവിടെ ആൻറ്റിവനം ഇല്ല, നിങ്ങൾ വേഗം താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ട്, അവിടേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. 5:50 നമ്മൾ വൈത്തിരി ഹോസ്പിറ്റലെത്തി. വൈത്തിരി ഹോസ്പിറ്റലിൽ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ചേലോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ ICU കയറ്റി. അവിടേക്ക് എത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞാണ് കുട്ടി മരിക്കുന്നത്. എല്ലാ മക്കളും ഇവിടെ പഠിക്കുന്ന, പക്ഷെ ഈ സ്ഥിതിക്ക് പോവുകയാണെങ്കിൽ ഇത് മുന്നോട്ട് പോവുക എന്ന് വളരെ വിഷമം. ടീച്ചർ പറഞ്ഞു അധ്യാപകനോട് കൊണ്ടുപോകാൻ പറഞ്ഞല്ലോ, പക്ഷെ അധ്യാപകൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ എത്തിച്ച ഹോസ്പിറ്റൽ ആൻറ്റിവനം കൊടുക്കാൻ ഫാദർ പറയുന്നു, അവര് കാലിലുണ്ടായിരുന്ന കെട്ട് അഴിച്ചു കളഞ്ഞിട്ട് ആ ചികിത്സ കൊടുക്കാതെ ആൻറ്റിവനം കുത്തി വയ്ക്കാതെ ആ കുട്ടി അത്രയും ദൂരേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സുഭിക്ഷമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലും നടക്കുന്നു. പക്ഷെ ഇതൊന്നും സ്കൂളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ്. മാതാപിതാ ഗുരു ദൈവമാണ്, ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവമുള്ളൂ. അപ്പൊ ദൈവത്തിന് തുല്യമായിട്ടാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. നിങ്ങളുടെ കാവലിലാണ് കുട്ടികൾ കൊടുക്കുന്നത്.